CPM Mallappally local സമ്മേളനത്തിന്റെ ഭാഗമായി മുരണിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ബിജെപിയെയും ആർഎസ്എസിനെയും കടന്നാക്രമിച്ച പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എസ് വി സുബിൻ മുരണിയിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ചേരിതിരിവിന്റെ ഭാഗമായിട്ടാണ് രൂക്ഷമായ ഭാഷയിൽ സുബിൻ പ്രസംഗിച്ചത് CPM Mallappally ലോക സമ്മേളനത്തിന് സമാപനം കുറിച്ച് മുരണിയിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എസ് വി സുബിൻ ബിജെപിക്കും ആർഎസ്എസിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രസംഗിച്ചത് മുരണിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന രാഷ്ട്രീയ സംഘടനകളുടെ ചുവടുപിടിച്ച് നടന്ന പ്രസംഗം പാർട്ടി പ്രവർത്തകരിൽ ആവേശം കൊള്ളിച്ചു ഒരു മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ വർഗീയതയെ ആളിക്കത്തിക്കുന്ന ബിജെപി നിലപാടാണ് സുബിൻ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇവിടുത്തെ ക്രിസ്തുമതത്തിൽപ്പെട്ടവരും ഇവിടുത്തെ ദളിത്സമുദായത്തിൽപ്പെട്ടവരും ഇവിടുത്തെ ഹിന്ദുക്കളുമെല്ലാം ഇവിടുത്തെ ആർഎസ്എസിന്റെയും ബിജെപിയുടെയും ആട്ടിൻ തോലിട്ട ചെന്നായുടെ പിന്നിൽ അണിനിരക്കുമെന്ന തെറ്റിദ്ധാരണയാണ് ഇവിടെ വീണ്ടും വീണ്ടും കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഇവിടെ ആർഎസ്എസിൽ നിന്ന് എത്രയോ ആളുകൾ സിപിഎമ്മിന്റെ പ്രവർത്തകരായി മല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടാൽ മിണ്ടാത്ത ഒരു സഹോദര തുല്യമായി ഇന്ന് ഞങ്ങളുടെ കൂടപ്പുറപ്പായി ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ട സന്തോഷ സഖാവ് അടക്കമുള്ള ആളുകൾ തെറ്റിദ്ധാരണയുടെ ഭാഗമായി ആർഎസ്എസിന്റെ കൊടിപിടിച്ചു പോയപ്പോൾ അങ്ങനെയുള്ള കാട്ടാമല സന്തോഷ അടക്കമുള്ള നിരവധി ആളുകൾ സിപിഎമ്മിന്റെ ഭാഗമായി കടന്നു വന്നതാണ് ഇവിടുത്തെ മാടമ്പികളായ ബിജെപിയെയും ആർഎസ്എസുകാരെയും ചൊടിപ്പിച്ചത് ഇന്ന് ഉദയവാൻ സഖാ വരുമ്പോൾ ജില്ലാ സെക്രട്ടറി വരുമ്പോൾ ബിജെപിയുടെ പ്രധാനപ്പെട്ട കുടുംബത്തിലുള്ള ഒരു കുടുംബം ഇന്ന് സിപിഎമ്മിന്റെ പതാക സ്വീകരിച്ച് ചെങ്കൊടിയുടെ മാല സ്വീകരിച്ച് രക്തപതാക സ്വീകരിച്ച് ഈ സമ്മേളനങ്ങളിൽ സിപിഎമ്മിന്റെ ഭാഗമായി കടന്നു വരികയാണ് ഇങ്ങനെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിന്റെ വിജയ പരാജയങ്ങൾ നോക്കിയിട്ടല്ല ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇനിയും പാർലമെന്റിൽ മത്സരിക്കും പരാജയപ്പെടട്ടെ ഞങ്ങൾ നിയമസഭയിൽ മത്സരിക്കും പരാജയപ്പെടട്ടെ ഞങ്ങൾ മല്ലപ്പള്ളി പഞ്ചായത്ത് മത്സരിക്കും പരാജയപ്പെടട്ടെ വയനാട്ടിൽ ഞങ്ങൾ മത്സരിക്കുന്നു വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടാണോ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ ഓടി വന്നത് യൂത്ത് കോൺഗ്രസുകാരനും ആർഎസ്എസുകാരനുമല്ല ഞങ്ങളുടെ 50,000 വരുന്ന മലപ്പുറത്തെയും കോഴിക്കോട്ടെയും കണ്ണൂരിലെയും കാസർഗോട്ടിലെയും വടക്കൻ മലബാറിലെയും ചുണക്കുട്ടന്മാരായ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകന്മാരാണ് വയനാട്ടിൽ ഓടി വന്നത് അരനൂറ്റാണ്ട് കഴിഞ്ഞാലും വയനാടിന്റെ മണ്ണിൽ സിപിഎമ്മോ ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ല ഞങ്ങൾ ഓടി വന്നത് സ്വാതന്ത്ര്യചിഹ്നത്തിൽ മുരണിയിൽ മത്സരിച്ച് ജയിച്ച ജനപ്രതിനിധി ന്യൂനപക്ഷങ്ങളെ ചൂഷണം ചെയ്യുന്നത് സുബിൻ ചൂണ്ടിക്കാട്ടി എന്നാൽ കോൺഗ്രസിനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന പ്രസംഗമായിരുന്നു സുബിൻ മുരണിയിൽ നടത്തിയതെന്ന ആക്ഷേപവും ഉണ്ട് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ആ രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ മത്സരിക്കുന്നു അവരുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയെ പോലെയാണ് അവരുടെ കണ്ണ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയാണ് ഇതാണ് മനോരമക്കാർ പറയുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉയർത്തുന്ന രാഷ്ട്രീയവും ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയവും കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന്റെ വലുപ്പവും ജവഹർലാൽ നെഹ്റുവിന്റെ കണ്ണിന്റെ വലുപ്പവും നോക്കി ഒരു സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയം നിശ്ചയിക്കുന്ന അധമ മാധ്യമ സംസ്കാരത്തിന്റെ ഭാഗമായി കേരളത്തിൽ സിപിഎമ്മിനെയും ഇടതുപക്ഷ മുന്നണിയെയും പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ സിപിഐഎം തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളെ നോക്കിയിട്ടല്ല നിശ്ചയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓ രാജഗോപാൽ എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു നേമത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത് BJP ആണ് എന്ന രീതിയിലല്ല ഒരു നിയമസഭയിൽ എന്നോട് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ സമീപിച്ചത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ MLA മാരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ആ മാതൃക മുരളിയിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് 140 മണ്ഡലങ്ങളിൽ സഖാവ് പിണറായി വിജയന്റെ ധർമ്മടത്ത് 5 കോടി രൂപയുടെ സ്കൂളിന് പണം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അന്തരിച്ച ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലും 5 കോടി രൂപയുടെ സ്കൂളിന് പണം അനുവദിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ വിദ്യാലയത്തിന് പണം അനുവദിച്ചിട്ടുണ്ട് ഒ രാജഗോപാലിന്റെ മണ്ഡലത്തിലും പണം അനുവദിച്ചിട്ടുണ്ട് RSS BJP